നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. പാരിസ്ഥിതിക വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതുവഴി വന്നത്. നമ്മളൊരു പ്രാദേശികമായിട്ടുള്ള ഒരു ഇമേജ്, ഒരു വടക്കുംനാഥൻ്റെ ഒരു പശ്ചാത്തലത്തെ ആണ് നമ്മൾ കൊണ്ട് നിർത്തിയത്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങിക്കൂടെ സ്വാമിജി? തീർച്ചയായും. പാറമേക്കാവും ഒക്കെ അതിൻ്റെ വലിയ പൂരങ്ങൾ ആഘോഷിക്കുന്നു, അറിയാവല്ലോ. സമീപത്തുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ദേവതകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് കുടമാറ്റവും ഒക്കെ വളരെ വിപുലമായി വെടിക്കെട്ടും എല്ലാം നടത്തുന്നത് വടക്കുന്നാഥൻ്റെ മുമ്പിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ഉണ്ട് സ്വാമിജി. ഈ വടക്കുന്നാഥൻ്റെ അകത്ത് വിളക്ക് കത്തിയിലും ഒക്കെ ഉണ്ടോന്നാണ് സംശയം. പറയൂ സ്വാമിജി. എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ശാസ്ത്ര മാതൃകകൾക്ക് കച്ചവടം ചെയ്യാനും വളരാനും വികസിക്കുവാനും അതിനെ മുഴുവൻ അനുകരിക്കുവാനും അതിൻ്റെ അനുബന്ധങ്ങളെ മുഴുവൻ സ്വീകരിക്കുവാനും ഇവിടുത്തെ ഭരണാധികാരികൾ പൂർണ്ണ സഹിഷ്ണുതയോടുകൂടി വളർച്ച നൽകുമ്പോൾ ഈ ദേശീയമായ ശാസ്ത്ര മാതൃകകളിൽ ഒന്നിനെങ്കിലും വളരാൻ അനുമതി കൊടുത്ത് അല്പമെങ്കിലും എണ്ണയൊഴിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന വസ്തുത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വടക്കുനാഥൻ്റെ വിളക്കിൽ കരിന്തിരി കത്തുന്നു എന്ന് പറയുന്നത് പോലെ. മനസ്സിലായി സ്വാമിജി. ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാം. ഈ രാജ്യത്തിൻ്റെ അന്തസത്ത ഓരോ വിജ്ഞാനശാഖയിലും, നമ്മൾ ജ്ഞാനത്തിൻ്റെ വഴിയിൽ പല വിജ്ഞാനശാഖയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നിട്ടുണ്ട്. അതെ സ്വാമിജി. അതിൽ വളരെ നിർണായകമായ ഒന്നാണ് നിങ്ങളിപ്പോൾ ചോദിച്ച പാരിസ്ഥിതിക. അതെ. പരിസ്ഥിതി വിജ്ഞാനത്തിൻ്റെ ലോകത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ എത്ര വലിയ കാര്യങ്ങളാണ് ഇവർ ചെയ്തു വച്ചത്. സൂര്യൻ, ചന്ദ്രൻ, സൂര്യൻ്റെ പകലുണ്ടാക്കുന്ന വെളിച്ചം, ചന്ദ്രൻ്റെ നിലാവ്, അതിനെ ആസ്പദമാക്കിയുള്ള ഔഷധങ്ങൾ, അതിൻ്റെ ഗണനാ വൈചിത്ര്യങ്ങൾ, മണ്ണ്, മണ്ണിൻ്റെ സൂര്യനെ ആസ്പദമാക്കിയും ചന്ദ്രനെ ആസ്പദമാക്കിയുമുള്ള സ്വഭാവത്തിലെ പ്രകാരഭേദങ്ങൾ, മഴ, മഞ്ഞ്, അതിനെയെല്ലാം ആസ്പദമാക്കിയുള്ള മണ്ണിൻ്റെ പ്രകാരഭേദങ്ങൾ, അതിനെ ആസ്പദമാക്കിയുള്ള ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ, ജീവികളിൽ വരുന്ന കോപതാപാദികൾ, ജീവികളിൽ വരുന്ന രതി പ്രിയങ്ങൾ, അതിൻ്റെ സൗഭാഗ്യാതിരേഖങ്ങൾ, ഇവയെല്ലാം വെച്ചുകൊണ്ടുള്ള വിപുലമായൊരു പഠനം പാരിസ്ഥിതികമായി മറ്റേത് രാജ്യത്തുണ്ടായതിനേക്കാൾ വിപുലമായി ഇവിടെ ഉണ്ടായിരുന്നുവോ? അതല്ല ഇന്ന് സായിപ്പ് സർവ്വദുരന്തങ്ങളും എത്തി നിൽക്കുന്ന ഒരളവിൽ ചിന്തിച്ചത് മാത്രമാണോ ഈ പാരിസ്ഥിതിക പ്രതിഭാസം? ഇത് വളരെ സജീവമായി ആലോചിച്ച് നോക്കേണ്ടതാണ്. അതെ സ്വാമിജി. നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ തൊടാതെയാണ് ഇവർ പറയുന്നതെന്ന് ഇപ്പോൾ തോന്നുകയാണ് സ്വാമിജി. അല്പമെങ്കിലും ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ, ക്ഷേത്രകലകൾ, അനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാന കലകൾ, സർപ്പാരാധനയുടെയും ഇതര ജീവികളോടുള്ള ആരാധനാ സ്വഭാവങ്ങളുടെയും ദേവതകളുടെ വാഹനങ്ങളായും മറ്റുള്ളവയായും ഒക്കെ ഈ ജീവജാലങ്ങളെയെല്ലാം ചേർത്ത് വച്ചതിലൂടെയും നിങ്ങളുടെ നാളുകൾക്കെല്ലാം, നക്ഷത്രങ്ങൾക്കെല്ലാം വൃക്ഷങ്ങളെയും പക്ഷികളെയും ഒക്കെ തന്നതിലൂടെയും ഒക്കെ നിത്യജീവിതത്തിൻ്റെ ഓരോ അംശത്തിലേക്കും പാരിസ്ഥിതിക വിജ്ഞാനം കടന്നു ചെല്ലുകയും അവയെല്ലാം താലോലിക്കുവാനും സംരക്ഷിക്കുവാനും ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ നാളിലെ ഒരു വൃക്ഷം നിങ്ങൾ മുറിച്ചുകൂടാ. 27 തരം വൃക്ഷങ്ങൾ എന്തായാലും ഭൂമിയിൽ ധാരാളമായി ഉണ്ടാവും. ഏത് രാജ്യത്തിലെ ഏത് ജനതയാണ് കാര്യങ്ങളെ ശാസ്ത്രകാരൻ്റെ കണ്ണാടിയിലൂടെ കാണുന്നത്? ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉപചോദ്യമായി കരുതിയാൽ മതി. പറയൂ സ്വാമിജി. ശാസ്ത്രകാരന് കാണാവുന്ന ഒരു കാഴ്ച, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന് അതിസൂക്ഷ്മമായ ബുദ്ധിയുള്ള കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന എം എ എക്കണോമിക്സോ
എക്കണോമിക്സിൽ ഒരു പി എച്ച് ഡിയോ എടുത്ത ഒരു ഉദ്യോഗസ്ഥന്റെ കഥയല്ല ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായ ശാസ്ത്രജ്ഞാനമുള്ള ഒരു സാമ്പത്തിക വിദഗ്ധന്, അവൻ ഇന്ന് നോക്കിക്കാണുമ്പോൾ ഇന്നുള്ള ബാങ്കിങ് വ്യവസായം, ഇന്നുള്ള റിയൽ എസ്റ്റേറ്റ്, ഇന്ന് കൊണ്ടുപോകുന്ന കൊടുക്ക വാങ്ങലുകൾ, രാഷ്ട്രാന്തര വ്യാപാരങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട്സ്, ഇന്നത്തെ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഇവയെയൊക്കെ നോക്കിക്കണ്ടിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഒരു 60 കൊല്ലം കഴിയുമ്പോൾ, ഒരു 50 കൊല്ലം കഴിയുമ്പോൾ അവൻ മനസ്സിലാക്കിയിട്ടുള്ള സാമ്പത്തിക ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ, അതിനുപയോഗിക്കാവുന്ന മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ, ഉൽപ്പന്നങ്ങളുടെ, ഉൽപാദന പ്രക്രിയയുടെ, ഉപഭോഗത്തിൻ്റെ, വിതരണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഗ്രാഫുകളോടുകൂടി അവൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നത് ഏത് ഭരണാധികാരിക്കാണ് ആ അറിവില്ലെങ്കിൽ കാണാൻ കഴിയുക? ഒരിക്കലും കാണാൻ പറ്റില്ല, ഒരിക്കലും കാണാൻ പറ്റില്ല. 2, ഈ രാജ്യത്തിലെ ഗണിതശാസ്ത്രം പഠിക്കുന്ന, ഊർജതന്ത്രം പഠിക്കുന്ന, രസതന്ത്രം പഠിക്കുന്ന, വൈദ്യശാസ്ത്രം പഠിക്കുന്ന എത്ര പേർക്കാണ് അത് കാണാൻ കഴിയുക? കഴിയില്ല സ്വാമിജി. ഒരാൾക്കും കാണാൻ കഴിയില്ലെന്നല്ലേ? ഇവരെല്ലാം ബുദ്ധിജീവികളല്ലേ? അതെ സ്വാമിജി. ബുദ്ധിജീവിയായിരിക്കുന്ന ഡോക്ടർമാർ, ബുദ്ധിജീവികളായിരിക്കുന്ന എഞ്ചിനീയർമാർ, ബുദ്ധിജീവികളായിരിക്കുന്ന സിനിമാ നടന്മാർ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കയറിപ്പറ്റുന്ന, എല്ലാ സ്ഥാനമാനങ്ങളും അലങ്കരിക്കാൻ കഴിയുന്ന, ലോകത്ത് ആദരണീയരായിരിക്കുന്നത് തലച്ചോറുള്ളവരല്ല അഭിനയിക്കുന്നവരാണ് എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുന്ന ഒരു രാജ്യത്തിലെ ബുദ്ധിജീവികളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊടുക്കുന്ന സിനിമാ നടന്മാർ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സങ്കല്പനങ്ങളിൽ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം വായിച്ച് ഒരു ജനതയുടെ ബൗദ്ധിക ജീവിതം നഷ്ടപ്രായമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അവരിൽ എത്ര പേർക്ക് മനസ്സിലാവും ഈ സാമ്പത്തിക ദർശനം? മനസ്സിലാവില്ല സ്വാമിജി. കുട്ടികളെ വളർത്തുന്ന അച്ഛനമ്മമാർ ഒന്നും അറിയാതെ തൻ്റെ കുഞ്ഞിനെ കോട്ടും ഷർട്ടുമൊക്കെ അണിയിച്ച് ഗംഭീരമായി ടൈയും ബൂട്ടും കെട്ടി കൊണ്ടുപോയി വിടുമ്പോൾ ഈ പഠിപ്പും പ്രതാപവും ഐശ്വര്യവും എല്ലാം കഴിഞ്ഞ് നാളെ കൊടും ദാരിദ്ര്യത്തിലേക്കാണ് പോവുക എന്ന് ഒരു സാമ്പത്തിക വിദഗ്ധൻ കൃത്യമായ കണക്കുകളിലൂടെ കണ്ടെത്തിയിട്ട് നാളെ വിളിച്ചു പറഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല. ഈ എണ്ണമറ്റ കോളേജുകളിലും സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇരുന്ന് തലപമഞ്ഞാലോചിച്ച് പല വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എത്ര പേർക്ക് ഇത് മനസ്സിലാവും? മനസ്സിലാവില്ല സ്വാമിജി. ഭരണാധികാരി മുതൽ തെരുവിൽ ഓടി നടക്കുന്ന തെണ്ടുന്നവൻ വരെ, അവൻ ഇന്നും തെണ്ടിയാണ്, നാളെയും തെണ്ടിയാകുമ്പോൾ വിഷമം ഉണ്ടാവില്ല. അവൻ വരെയുള്ള ഈ ജനതയ്ക്ക് ഇയാളുടെ പ്രവചനങ്ങൾ മനസ്സിലാവില്ലെങ്കിൽ, അവൻ ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ മനസ്സിലാവില്ലെങ്കിൽ, അവൻ വരച്ചു വെച്ച ഗ്രാഫ് വായിക്കാൻ അറിയില്ലെങ്കിൽ, അവൻ പറഞ്ഞ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ, അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞതിനെ അന്ധമായി വിശ്വസിക്കുക മാത്രമേ വഴിയുള്ളൂ, അവൻ്റെ അറിവിനെ ആദരിച്ച്. അപ്പോൾ ലോകം അന്നും ഇന്നും പോകുന്നത് അന്ധവിശ്വാസത്തിലൂടെ തന്നെയാണ്. മനസ്സിലായി സ്വാമി. ഏതോ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സാമ്പത്തിക ദർശനത്തെ അവലംബിച്ചാണ് അത്തരം 4-5 സാമ്പത്തിക വിദഗ്ധന്മാർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് നിങ്ങളുടെ ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. അതെ സ്വാമിജി. അപൂർവമായി എവിടെയെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധൻ ധനമന്ത്രിയായി വന്നേക്കാം, അയാൾക്കും ഒറ്റയ്ക്കൊന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല. ഏത് സ്റ്റേറ്റിലാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് യോജിച്ചുകൊണ്ട് ഇതര മന്ത്രിമാർ പെരുമാറുന്നത്? കേരളം ഉൾപ്പെടെ ആ സാമ്പത്തിക വൈദഗ്ധ്യമുള്ള മന്ത്രിയെ ഭത്സിക്കുവാനല്ലാതെ അയാളുടെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുവാൻ ക്യാബിനറ്റിന് പോലും കഴിയുന്നുണ്ടാവുമോ? അയാളുടെ കണ്ണുകൾക്ക് നാളെയെക്കുറിച്ച് കാണാൻ കഴിയുന്നത് ഇവർക്കും ഇവരുടെ ഉപജാപങ്ങൾക്കും ഇവരോടൊപ്പമുള്ള ഉപജാപക വൃന്ദങ്ങൾക്കും കച്ചവടക്കാർക്കും കച്ചവടക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കണം, റിയൽ എസ്റ്റേറ്റുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കണം,
വ്യക്തമായ രേഖകളില്ലാതെ കൊണ്ടിരുന്ന സാധനങ്ങൾ കടത്തിവിടണം. ഞാനിതെല്ലാം ചൂണ്ടിക്കാണിച്ചത് അന്നും ഇന്നും ജനങ്ങളിൽ നല്ലൊരു ഭാഗം അന്ധവിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ഇന്നലത്തെ ശാസ്ത്രകാരൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെ അന്ധവിശ്വാസമെന്ന് ഭത്സിച്ച് പുതിയ തരം ശാസ്ത്ര സങ്കേതങ്ങൾ ഉണ്ടാക്കി അവയെ കമ്പാർട്ട്മെന്റുകളാക്കി വ്യവച്ഛേദിച്ചതോടുകൂടി അന്നത്തെക്കാൾ കടുത്ത അന്ധവിശ്വാസത്തിലാണ് ഇന്ന് ജനത വീണിരിക്കുന്നത്. അന്ന് ചുരുങ്ങിയ പക്ഷം ഈ ശാസ്ത്ര രഹസ്യങ്ങൾ ജനജീവിതത്തിലേക്ക് തിരിച്ചറിയാമായിരുന്നു. മാസങ്ങളും പക്കങ്ങളും അവ വരുത്തിവെക്കുന്ന വിനകളും ജനതയ്ക്ക് കൂടി അറിയാൻ പാകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസവും അതിനകത്തു നിന്നുകൊണ്ട് ശാസ്ത്രകാരൻ പറയുന്ന കാര്യങ്ങൾ തങ്ങളുടെ ബുദ്ധിയിൽ ശരിയാണോ എന്ന് പരീക്ഷിക്കുവാനുള്ള അവസരവുമെങ്കിലും പ്രാചീന കാലത്തുണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ കമ്പാർട്ട്മെന്റൽ സിസ്റ്റത്തിനകത്തു നിന്നുകൊണ്ട് ഒരു ശാഖയിൽ പഠിച്ച് മറ്റൊരു ശാഖയിലെ അറിവ് അല്പം പോലുമില്ലാതെ, സാമാന്യ ജ്ഞാനം പോലും അതിനെക്കുറിച്ചില്ലാതെ, സാങ്കേതിക ശബ്ദങ്ങളുടെ ജാർഗണുകളിൽ, ക്ലീഷയിൽ ആർക്കും മനസ്സിലാകാത്തൊരു ആംഗലേയ ഭാഷയുടെ വിവിധങ്ങളായ അർത്ഥം വരുമാറുള്ള പദതല്ലജങ്ങളിൽ എഴുതി വയ്ക്കുന്ന പാരഗ്രാഫുകൾ ഇന്നല്ലേ കൂടുതൽ അന്ധമായി വിശ്വസിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ ഒരു രോഗത്തിന് നിങ്ങൾ എന്ന് പറയുന്ന വയറുവേദന എന്നല്ല ഡോക്ടർ പറയുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന മേല് കായുന്നു എന്നല്ല ഡോക്ടർ പറയുന്നത്. സാങ്കേതിക ശബ്ദവും അതിൻ്റെ നിർവചനവും അതിൻ്റെ പരിപ്രേക്ഷ്യവും അടങ്ങുന്ന ആ നിലയിൽ പഠിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്നതെന്ന് പറയുന്ന ഒന്നാണ്. മനസ്സിലായി സ്വാമി. അതിൽ നിങ്ങൾ MD DMO ഉള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്ന കാര്യവും അയാൾ എഴുതി തന്ന കാര്യവും നിങ്ങൾ കൊണ്ടുപോയി ആദ്യം കണ്ട ഒരു MBBSകാരനെ കണ്ടാൽ അയാൾക്ക് പോലും മനസ്സിലാകുന്നതല്ല. അപ്പോ മറ്റേയാളെ ഇയാൾക്ക് വിശ്വസിച്ചേ പറ്റൂ, അന്ധമായി വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിച്ചേ പറ്റൂ എന്ന പദത്തെക്കാളേറെ അന്ധമായി വിശ്വസിച്ചേ പറ്റൂ. അതെ സ്വാമിജി. അങ്ങനെ ഒരാൾ ലളിത ജീവിതം നയിക്കുന്നവനും ഉയർന്നു ചിന്തിക്കുന്നവനും അല്ലെങ്കിലോ കൂടുതൽ അപകടത്തിലാവില്ല സ്വാമി. ചിന്ത ജാജ്വല്യമാനമാവുകയും ചിന്തയിൽ ഉണർവുണ്ടാവുകയും ചിന്ത വലുതായിരിക്കുകയും ജീവിതം ലളിതമായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അന്ധവിശ്വാസം അപകടപ്പെടില്ലെന്ന് സാമാന്യ ബുദ്ധിയിലെങ്കിലും നിരൂപിക്കാം. കാരണം അയാൾക്ക് വലിയ നേട്ടമൊന്നുമില്ലല്ലോ എന്നെങ്കിലും കരുതി. ആ അയാൾ ഇതുകൊണ്ടൊന്നും സമ്പാദിക്കുന്നില്ലല്ലോ എന്ന സമാധാനം വരുമ്പോഴെങ്കിലും അത് നമുക്ക് ഉപകാരത്തിനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതെ സ്വാമിജി. സാർദ്ധ താല്പര്യങ്ങളിൽ കമ്മീഷനുകൾ വാങ്ങിക്കൂട്ടുകയും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുകയും ചിന്ത അല്പം പോലും ഉയരാതിരിക്കുകയും ചന്തയിൽ വലിച്ചെറിയുന്ന ചീഞ്ഞ മത്തി, രണ്ട് കൊടിച്ചിപ്പട്ടികൾ കടിച്ചു വലിച്ച് വഴക്കുണ്ടാക്കുന്നത് പോലെ ഈ ഔന്നത്യങ്ങൾ ധനാർജനത്തിന് വേണ്ടി പട്ടിയേക്കാൾ നിഷ്ഠൂരമായി കടിച്ചു വലിക്കുകയും കടിച്ചു കീറുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ ചിന്തകൾ എത്തി നിൽക്കുന്ന ഒരു തലത്തിലുള്ളവനായി ജീവിക്കുകയും ജീവിതം ഒരിക്കലും ലളിതമാകാതിരിക്കുകയും
ഏറ്റവും കൂടുതൽ ആഡംബരങ്ങളും ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളും കിട്ടുമ്പോഴും ഈ ഒരു മത്തിക്ക് വേണ്ടി പോലും പട്ടി കടിച്ചു ഉയരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി കടിച്ചു കീറുകയും ഒരു രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ ഒരു സാധനത്തിനു വേണ്ടി കടിച്ചു കീറുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ അറിവുണ്ട് എന്ന് പറഞ്ഞ് ആധ്യാത്മികമാകട്ടെ ഭൗതികമാകട്ടെ അവയെ നിങ്ങളോട് വർണ്ണിച്ചു തന്ന് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യവും മനസ്സും അയാളിൽ സുരക്ഷിതമാണെന്ന് നിങ്ങളും നിങ്ങളുടെ രാജ്യവും വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ശാസ്ത്രീയവും. ലളിത ജീവിതം നയിക്കുകയും ജനജീവിതത്തിന്റെ നന്മയെ മാത്രം കരുതുകയും ഈ സമഷ്ടി പ്രകൃതിയെ ഒന്നിനെ പോലും തൊട്ട് നശിപ്പിക്കാതിരിക്കുകയും അവയിലെല്ലാം മാതൃത്വം കാണുകയും അവയെല്ലാം സജീവമായി നിലനിൽക്കുന്നതിന് പ്രാർത്ഥിക്കുകയും സർവ ജീവജാലങ്ങളോടും പരമമായ പ്രേമം നിലനിൽക്കുകയും അഹൈതുകമായ കൃപ വഴിഞ്ഞൊഴുകുകയും ചെയ്ത് ചാരം ചൂടിയ കത്തിത്തീർന്ന അഗ്നി പോലെയും വസന്തമെന്ന പോലെയും ലോകഹിതത്തിനായി ചരിച്ചവൻ ഇന്നലെ ശാസ്ത്രകാരനായി നിന്ന് പറഞ്ഞതെല്ലാം അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അന്യൂനമായ പ്രഘോഷണം നടന്നത്? ആരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനാണ്? ഈ മണ്ണിൻ്റെ, ഈ പ്രകൃതിയുടെ, ഈ സമഷ്ടിയുടെ, ഇതിലെ നദികളുടെ, ഇതിന് ജീവനേകി പോയ അന്തരീക്ഷ വായുവിൻ്റെ, പ്രാണന്റെ, സകല ജീവജാലങ്ങൾക്കും രഞ്ജനം നൽകുന്ന ജഗത് പ്രാണന്റെ, ഈ അന്തരീക്ഷത്തിൻ്റെ, ഈ സമഷ്ടിയുടെ ഏതിൻ്റെ നന്മയ്ക്കായാണ്, ഏതിൻ്റെ വികാസ പരിണാമത്തിനായാണ് നിങ്ങൾ ഇത്രയും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നവയെല്ലാം കൊണ്ടുവന്നത്? വളരെ ശക്തവും സുദൃഢവുമായ ചിന്തയുടെ ലോകത്തു നിന്നൊന്ന് അപഗ്രഥിക്കുകയും മാനവ ചേതനയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പ്രളയാഗ്നിയോളം എത്തിക്കുവാൻ പാകത്തിന് സകലതിനെയും മാറ്റിമറിക്കുമാറ് ഭരണാധികാരികളും അവരുടെ ഉപജാപക വൃന്ദങ്ങളും വണിപ്രവരന്മാരും മാത്സര്യം തികഞ്ഞ മതങ്ങളും ജാതികളും വർണ്ണങ്ങളും ഒക്കെയായി സുസംഘടിതമായി നീങ്ങിയ ആധുനികതയുടെ മടിത്തട്ടിൽ ഇവർ നടത്തിയ അന്വേഷണങ്ങൾ, പഠനങ്ങൾ, പാഠ്യ ഉപകരണങ്ങൾ ഇവയെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? പാരിസ്ഥിതിക പ്രശ്നങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായും സ്വാമിജി, അതിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കാണുമ്പോൾ നശിപ്പിച്ചതൊക്കെ നമ്മെ തന്നെയാണെന്ന് ബോധം വരും. ഒരു പുനഃസൃഷ്ടിക്ക് കഴിയാത്ത വിധം ശാസ്ത്രകാരൻ ഓരോ പരീക്ഷണവും നടത്തിയിട്ട് അത് പരാജയപ്പെട്ടു എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അവനും അവൻ്റെ ശാസ്ത്രവും മാത്രമല്ല പരാജയപ്പെടുന്നത്, എണ്ണമറ്റ ജീവിതങ്ങളാണ്. അണുബോംബുകളുടെ പരീക്ഷണങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ അവയുണ്ടാക്കുന്ന വിസ്ഫോടനങ്ങൾ ആകാശത്തിൻ്റെ ശബ്ദ ഗുണത്തെ എത്ര ബാധിക്കുമെന്ന്, ആകാശമെന്നൊരു ഭാവദ്രവ്യത്തിൽ, ആകാശമെന്ന ഭാവദ്രവ്യത്തിൻ്റെ പരിണാമമാണ് വായുവെങ്കിൽ അത് ഭാവദ്രവ്യം വായുവായി വാതക രൂപേണ പരിണമിച്ചെത്തിക്കഴിഞ്ഞുള്ള ആ വായുവിനെ എത്ര പരിണമിപ്പിക്കുമെന്ന്, ശബ്ദഗുണകമായ വായു പരിണമിച്ചെത്തിയ അഗ്നിയെ
എത്രത്തോളം അത് ബാധിക്കുമെന്ന്. അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തെ ജലത്തിൻ്റെ ഘടനയെ അതിൻ്റെ സ്വഭാവ സവിശേഷതയെ സകല ജീവജാലങ്ങളിലും ഇരിക്കുന്ന ജലവും അന്തരീക്ഷത്തിലിരിക്കുന്ന ജലവും സൂക്ഷ്മഗണങ്ങളായി അന്തരീക്ഷത്തിലിരിക്കുന്നവ, അതെ, സൂര്യനിലിരിക്കുന്നവ, ചന്ദ്രനിലിരിക്കുന്നവ, നക്ഷത്രങ്ങളിലിരിക്കുന്നവ, ഗ്രഹങ്ങളിലിരിക്കുന്നവ, അതിലൊന്നായ ഭൂമിയിലിരിക്കുന്നവ, നദികളിലായും ഭൂഗർഭത്തിലായും എണ്ണമറ്റ ജീവികളുടെ വസ്തിയിലായും ഇന്ത്യയിലെ 100 കോടിയിലധികം വരുന്ന ജനം ഒന്നിച്ച് മൂത്രമൊഴിക്കാവുന്നൊരു പാത്രം, അവൻ വളർത്തുന്ന പശുക്കളും കാളകളും ഒന്നിച്ച് മൂത്രമൊഴിക്കാവുന്നൊരു പാത്രം സങ്കല്പിക്കാം. അവിടെ വരുന്ന മാലിന്യ ധോരണികൾ, നിങ്ങളുടെ ശാസ്ത്രങ്ങളുടെ സാങ്കേതിക വിദ്യകളുടെ, നിങ്ങൾ അഴിച്ചുവിടുന്ന വാതകങ്ങളുടെ, നിങ്ങളുണ്ടാക്കിയ പുതിയ ഉൽപ്പന്നങ്ങളുടെ, അവയുണ്ടാക്കിയ മൊത്തം ദുരന്തമായി താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഫ്രിഡ്ജും ഫ്രീസറും ഫാനും കാറും ലോറിയും വിമാനവും ഒക്കെ മനുഷ്യൻ്റെ സൗകര്യത്തിനായി ശാസ്ത്രം ഉണ്ടാക്കിയെന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ വരുത്തിവെച്ച ദുരന്തങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനാവുക.